ഏറ്റവും സിമ്പിളായിട്ട് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ്. കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ സെറ്റപ്പിലായിട്ട് നുറുക്കി തരും. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചേർക്കാനുള്ള ചേരുവകൾ ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല വേണ്ട, നല്ല കാശ്മീരി മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണ്ട, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചത്, പിന്നെ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആദ്യമേ തന്നെ എടുത്തിടുക. പിന്നെ കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാം ഓയിൽ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്, പിന്നെ ഉപ്പ് പറഞ്ഞിരുന്നു, പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഒരു നാരങ്ങ മുറിച്ച് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. പിന്നെ തൈര്, തൈര് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാഫാകും മതിയാകും. ഇത് അങ്ങ് സെറ്റ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ചിക്കന് അല്പം വരഞ്ഞ് അതിലേക്ക് ഈ പേസ്റ്റിലാണ് തേച്ച് മസാലയൊക്കെ ചേർത്ത് സെറ്റാക്കി ഒരരമണിക്കൂർ വെച്ചേക്കുക. ശേഷം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇത് ഒരു നാല് സൈഡിലും കട്ട കൊണ്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. അകത്ത് കനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരി, ഈ കനൽ, ഈ കരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞങ്ങൾ വാങ്ങിച്ചതല്ല, ഇതല്ല ഞങ്ങൾ വിറകിൽ സെറ്റ് ചെയ്തതാണ്. വിറകൊരു 10-25 മിനിറ്റ് നേരത്തെ ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ വിറക് സെറ്റ് ചെയ്ത് കത്തിച്ച് ഇപ്പം കനലാക്കിയിട്ട് മേലെ ഒരു ഇരുമ്പ് പോലെ വാങ്ങിച്ച് അതിൻ്റെ മേലേക്ക് ഈ പറഞ്ഞ ചിക്കന് വെച്ചതേ ഉള്ളൂ. മറസൈഡ് തിരിച്ചിടാറായിട്ടില്ല. ഇപ്പം ചെറിയൊരു സൗണ്ട് പുകയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ നിന്നുള്ള നെയ്യെല്ലാം അങ്ങ് ഉരുകി വീഴുന്നതുകൊണ്ടാണ് ഈ പുകയല്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം സെറ്റാവും. ഓക്കെ, നമ്മുടെ ഗ്രില്ലിൻ്റെ ചിക്കൻ ഏകദേശമൊക്കെ സെറ്റ്, ഏകദേശം നല്ല പൂർണ്ണമാണ് സെറ്റായിരിക്കുന്നത്. ഇത് ഈ കരിഞ്ഞു പിടിച്ചിരിക്കുന്ന നിങ്ങൾ തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ഇതാ പുറമേ പിടിച്ചിരിക്കുന്ന മസാലക്കൂട്ട് മാത്രമാണ് കരിഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അതായത് ഈ വല വെക്കുമ്പോൾ അതിന് മേലെ കൂടെ ചെറുതായിട്ട് എണ്ണ പുരട്ടുക. ഇത് ചിക്കൻ പീസുകൾ മറിച്ചിടുമ്പോഴും നിങ്ങൾ ഈ എണ്ണ പുരട്ടുക, അല്ലെങ്കിൽ ഇതിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ച് ഇടയ്ക്കൊന്ന് മറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രവർത്തിച്ചാൽ മതിയാകത്തുള്ളൂ. എന്തായാലും സംഭവം സെറ്റാണ്. പുളി വാട്ടിയ വാതിലേക്കകത്ത് ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ സവോളയൊക്കെ ഇങ്ങനെ നടുവ് നല്ല വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് നല്ല നാരങ്ങ നീരൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് പിടിച്ച് നല്ല സെറ്റാക്കി എടുത്താണല്ലോ സംഭവം പൊളിക്ക്. എന്നാൽ പിന്നെ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.